ും വഹമ്മത്തല്ല അലഹദില്ലാറബുൽ ആലമീൻ വസലുഅല മുഹമ്മദിൻ വാലാ ആലിഹി വാ സുഹാബി അജ്മയിൻ അമ്മാബ മദ്യപാനം അവസാനിപ്പിച്ച് ഇനി അതിലേക്ക് ഒരിക്കലും പോവുകയില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മാസങ്ങളും വർഷങ്ങളും അങ്ങനെ മദ്യം തൊടാതെ ലഹരി തൊടാതെ കടന്നുപോയ ചിലരെല്ലാം അപൂർവമായി വീണ്ടും തിരിച്ചു വരാറുണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന സുഹൃത്തുക്കളോട് എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ തിരിച്ചു വന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് ധാരാളം ഉത്തരങ്ങളുണ്ട് പക്ഷേ ആ ഉത്തരങ്ങളിൽ വളരെയധികം പേർ പറഞ്ഞ ഒരു കാര്യം ഇവിടുന്ന് നിങ്ങൾ ഞങ്ങൾ അഞ്ചു നേരം നമസ്കാരം ശീലിച്ചു അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം ആ നിസ്കാരം വളരെ കൃത്യമായി തുടർന്നു സുബഹയൊക്കെ പള്ളിയിൽ പോയി തന്നെ നിർവഹിച്ചു പക്ഷെ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ നമസ്കാരം കുറഞ്ഞു നമസ്കരിക്കാതെയായി ആ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോയത് എന്ന് അള്ളാഹുവിൻ്റെ വാക്കുകൾ എത്ര സത്യമാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷാ ഇ വൽമുഖർ തീർച്ചയായും നമസ്കാരം തിന്മകളിൽ നിന്നും അതേപോലെ തന്നെ വേണ്ടാത്ത മിളേച്ചമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം തടഞ്ഞു നിർത്തുന്നു എന്നത് എത്ര വലിയ ഒരു പ്രസ്താവനയാണ് തീർച്ചയായും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ നന്മയുടെയും തിന്മയുടെയും ഗ്രേഡ് അതിൻ്റെ പദവി തീരുമാനിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൻ്റെ നമസ്കാരത്തിൻ്റെ ഗുണമേന്മയാണ് അത് വളരെ പ്രധാനമാണ് വെറുതെ കേവലം പേര് നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഏത് ഭാഗികമായി നമസ്കരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ മുഴുവൻ ഏകാഗ്രതയോടുകൂടിയും നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നമസ്കാരം എത്രമാത്രം നല്ലതാണോ അതിനനുസരിച്ച് നമുക്ക് നല്ലവരായി ജീവിക്കാൻ പറ്റും അപ്പോൾ ജീവിതം നന്നാക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം നമ്മുടെ നമസ്കാരം നന്നാക്കുക എന്നുള്ളതാണ് നമസ്കാരം അതിൻ്റെ കൃത്യതയോടുകൂടിയും വൃത്തിയോടുകൂടെയും ഭക്തിയോടുകൂടെയും നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഭക്തിപൂർണ്ണമാകും എന്നതാണ് നമസ്കാരം കൂടുതൽ ഊർജ്ജസ്വലമാകുമ്പോൾ നന്മകൾ കൂടുതൽ ഊർജ്ജസ്വലമാകും നമ്മൾ കുറാനോദും സുന്നത്തുകൾ നിർവഹിക്കും തിക്രുകൾ വരും എല്ലാം വർദ്ധിച്ചു വരും എന്നാൽ നമസ്കാരം ഇല്ലാതെയാകുമ്പോഴോ ക്രമേണ നമ്മൾ പഴയ തിന്മകളിലേക്ക് തിരിച്ചു പോകും ആ തിന്മകൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നമസ്കാരത്തെ ഭക്തിപൂർണമാക്കാൻ കഴിയുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമസ്കാരം എന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമസ്കാരം അതിൻ്റെ രൂപത്തിൽ നിർവഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമസ്കരിക്കുവാൻ വേണ്ടിയുള്ള അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ സമയത്തെയും നമ്മുടെ ശ്രദ്ധയെയും എല്ലാറ്റിനെയും നമ്മൾ അതിനുവേണ്ടി മാത്രമായി നമ്മൾ കണ്ടെത്തണം നമ്മുടെ ധൃതി പിടിച്ച ജീവിതത്തിനുള്ളിൽ എവിടെയോ വെച്ച് എപ്പോഴോ ഒരു ബാധ്യതാ നിർവഹണത്തിന് വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം ഒരിക്കലും ഭക്തിപൂർണമാക്കാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയിൽ വെച്ചു തന്നെ ആകണമെന്നും ആ ജമാഅത്ത് ആദ്യത്തെ റക്കാരത്തിൽ തന്നെ എത്തണമെന്നും ഒക്കെ നമുക്ക് കണിശതയുണ്ടെങ്കിൽ ആ കണിശത നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മൾ ദീനിൻ്റെ കണിശതയാണ് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അധ്യാവസാനം വരെ ആ നമസ്കാരത്തിൽ തന്നെ ഏകാഗ്രമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവനില്ലാത്തൊരു ശരീരവും ജീവനുള്ളൊരു ശരീരവും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസം ഭക്തിയുള്ള നമസ്കാരവും ഭക്തി ഇല്ലാത്ത നമസ്കാരവും തമ്മിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഭക്തിക്ക് വേണ്ടി വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ തക്കബീറത്തുലി സലാം വീട്ടുന്നത് വരെ നമ്മൾ അത് മിണ്ടാതിരിക്കണില്ലല്ലോ നമ്മൾ സംസാരിച്ചും പ്രാർത്ഥിച്ചും തിക്രചൊല്ലും കൊണ്ടേ ഇരിക്കുകയാണ് ഇനി എപ്പോഴെങ്കിലും നമ്മൾ മൗനമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇമാം ഉറക്കെ പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ നമ്മളൊരു പാരായണം കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അർത്ഥാശയങ്ങൾ ആലോചിച്ച് നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർവാൻ്റെ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തെ മനസ്സോടെ അതിനെ അതിനെ നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ നമസ്കാരം ആദ്യാന്തം വരെ ഭക്തിയുള്ളതാകും പലപ്പോഴും ജീവിതത്തിൽ നിരന്തരമായി ചെയ്യുന്ന നിഷിദ്ധങ്ങൾ നമ്മുടെ നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കും കാരണം ഇതൊക്കെ ചെയ്യുന്ന ഞാൻ ഞാൻ നമസ്കരിക്കുന്നതിൽ എന്താ അർത്ഥം എന്നതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ആ തിന്മകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ജീവനോടെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമസ്കാരം നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാണ് നമസ്കാരത്തിൽ നമ്മൾ എത്ര പുറകോട്ട് പോകുന്നു അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ദീനും നന്മയും പുറകോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരത്തെ ശരിയായി നിർത്തുവാനും ഭക്തിപൂർവ്വം അത് കൊണ്ടു നടക്കുവാനും അതിന് ഗുണഫലങ്ങൾ ഈ ലോകത്തിൽ ലഭിക്കുവാനും അല്ലാതെ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ